നിങ്ങൾ നിലവിലെ സ്ഥിതി തുടരാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല ഒരു നേതാവെന്നാൽ നിങ്ങൾ എപ്പോഴും പുതിയതിലേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭ്രാന്തൻ എന്നാണ് നിങ്ങളുടെ ജീവിതം ഒരു സാഹസികതയാണ് എല്ലാവരും നിങ്ങളെ ഒരു മാതൃകയായി കാണുമ്പോൾ നിങ്ങൾ ഒരു അബദ്ധം ചെയ്താൽ അത് വളരെ മോശമാണ് അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഈ യന്ത്രത്തെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ ഒരു ഡി എൻ എ കെട്ടിപ്പടുക്കാൻ ഇവയാണ് ആവശ്യമായ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും സമഗ്രത ഒപ്പം പ്രചോദനം നിങ്ങൾ പ്രചോദിപ്പിക്കപ്പെടണമെങ്കിൽ നിങ്ങളെക്കാൾ വലിയൊരു കാര്യം നിങ്ങൾക്കുണ്ടാവണം വലുതായത് നിങ്ങളെക്കാൾ വലുതായ ഒന്ന് നിങ്ങൾക്ക് കുറച്ച് പണം സമ്പാദിക്കാൻ കഴിയുന്ന സുരക്ഷിതവും മനോഹരവും എളുപ്പവുമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം ഞാനെതിരല്ല അതാണ് ലക്ഷ്യമെങ്കിൽ കുഴപ്പമില്ല എന്നാൽ നിങ്ങൾ അതുകൊണ്ട് പ്രചോദിപ്പിക്കപ്പെടുകയൊന്നുമില്ല ഒരു പ്രചോദിതമായ ജീവിതം നയിക്കുന്നതും പിന്നീട് യോജിച്ച പദത്തിൻ്റെ അഭാവം കാരണം ഉപയോഗിക്കുന്നത് ഒരു തൊഴിലിനെയും അപമാനിക്കാനല്ല ഒരു ഗുമസ്തൻ്റെ ജീവിതം ഗുമസ്തനെന്ന് ഞാൻ പറയുമ്പോൾ എല്ലാം സജ്ജമാണ് ഇതും അതുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം ലഭിക്കും അത്രമാത്രം അപകടമില്ല ഈ രാജ്യത്ത് അല്പം പ്രായം ചെന്നവർ എപ്പോഴും പറയുമായിരുന്നു ആദ്യം വേണ്ടത് സർക്കാർ ജോലി നേടുക എന്നതാണ് ഒരേ ഒരു ലക്ഷ്യം അതാണ് എന്തുകൊണ്ടാണ് റിസ്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നമേ അല്ല നിങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് വർഷത്തെ ജോലി കാലാവധിയുണ്ട് ഒരു കുഴപ്പവുമില്ല നിങ്ങൾ കാര്യം നിർവഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് പോവാൻ പോവാതിരിക്കുകയും ചെയ്യാം എന്നാലും നിങ്ങൾക്ക് ജോലി ഉണ്ടാവും നിങ്ങളെ ഒരിക്കലും പിരിച്ചുവിടുകയില്ല ഒരു റിസ്ക്കും ഇല്ല നിങ്ങളുടെ ഉള്ളിൽ പ്രചോദനം ഉണ്ടാകണമെങ്കിൽ അനിശ്ചിതത്വത്തിൻ്റെ ഒരു ഘടകം ഉണ്ടായിരിക്കണം അനിശ്ചിതത്വമില്ലാതെ പ്രചോദനമുണ്ടാവില്ല റിസ്ക്കും ഉണ്ടാവില്ല അപകടവും ഉണ്ടാവില്ല അപകടമില്ലാത്തടത്ത് സാഹസികതയുമില്ല സാഹസികതയില്ലെങ്കിൽ ആരും നിങ്ങളിൽ നിന്ന് പ്രചോദിതരാകില്ല ആളുകൾ ചുവടുവയ്ക്കാൻ തയ്യാറാകാത്ത കാര്യത്തിലേക്ക് നിങ്ങൾ ചുവടുവെക്കാൻ തയ്യാറാണെന്ന ആളുകൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്കാരെയും പ്രചോദിപ്പിക്കാൻ കഴിയില്ല അവർ കാലെടുത്ത് വയ്ക്കാൻ ഭയക്കുന്ന ഒന്നിലേക്ക് കാൽവെപ്പ് നടത്താനുള്ള നിങ്ങളുടെ സന്നദ്ധത ആളുകൾ കാണണം ശരി ഒരു റിസ്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളലേറ്റേക്കാം അല്ലേ അത് സംഭവിക്കാം അതാണ് അപകടത്തിൻ്റെ അർത്ഥം അതാണ് റിസ്ക് എന്നത് അതാണ് റിസ്ക് എന്നതിൻ്റെ അർത്ഥം ചിലപ്പോൾ അത് പാടെ തെറ്റായി പോകാം അതെ തീർച്ചയായും നമ്മൾ അപകടങ്ങൾ വിലയിരുത്തണം നമ്മൾ കണ്ണടച്ച് ഒന്നിലേക്കും എടുത്തു ചാടുകയല്ല പക്ഷേ അപകട സാധ്യതയുണ്ട് അതെ അപകടമില്ലാത്തടുത്ത് സാഹസികതയും ഉണ്ടാവില്ല ചിലപ്പോൾ സമ്പാദ്യം പണയപ്പെടുത്തിയേക്കാം ചിലപ്പോൾ നിങ്ങളുടെ കീർത്തി പണയപ്പെടുത്താം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സമയമാവും പണയപ്പെടുത്തുന്നത് പത്തു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ഉൽപ്പന്നവും ഇല്ലാതെ കടന്നു പോകും സാധ്യതയില്ലേ ഹലോ നിങ്ങളൊരു സംരംഭം തുടങ്ങുമ്പോൾ ഇതിന് സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം യാതൊരു നേട്ടങ്ങളും ഇല്ലാതെ കടന്നു പോകാൻ ആ അപകട സാധ്യതയുണ്ട് ഒരു മലയിൽ നിന്ന് ചാടുന്നതുപോലെ നിങ്ങൾ കൊല്ലപ്പെടില്ലായിരിക്കാം പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്നത് പല തരത്തിലാണ് അതിനാൽ പ്രചോദനം വരണമെങ്കിൽ ഒരു അടിസ്ഥാന ഘടകം എന്നത് ആത്മാർത്ഥതയാണ് എവിടെ ആത്മാർത്ഥത ഇല്ലയോ നിങ്ങൾക്ക് പ്രചോദനം നൽകാനാവില്ല ആത്മാർത്ഥത ഇത് മാത്രമാണ് ആത്മാർത്ഥതയെ ഒരു കൂട്ടം ധാർമ്മികതയോ മൂല്യങ്ങളോ നീതിശാസ്ത്രങ്ങളോ ആയി കരുതരുത് അല്ല ആത്മാർത്ഥത എന്നാൽ നിങ്ങളുടെ പ്രതിബദ്ധത നിങ്ങളെക്കാൾ വലുതാണെന്നർത്ഥം ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം അത് നിങ്ങളുടെ സമൂഹമായിരിക്കാം ഒരു പക്ഷേ അത് നിങ്ങളുടെ രാജ്യമാകാം ഒരുപക്ഷെ അത് ലോകമാകാം എന്താണെന്ന് നമുക്കറിയില്ല എന്നാൽ നിങ്ങളെക്കാൾ വലിയ ഒന്നിലേക്ക് നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അപ്പോൾ നിങ്ങൾ സത്യസന്ധത ഉള്ളവരാണെന്ന് ആളുകൾ കാണുന്നു ആളുകൾക്ക് സത്യസന്ധത എന്തെന്ന് അനുഭവപ്പെടുന്നു കാരണം നിങ്ങളുടെ സ്വന്തം താൽപ്പര്യത്തിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അവർ അത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും പ്രചോദിപ്പിക്കാൻ കഴിയില്ല ചുറ്റുമുള്ള ആളുകളെ നിങ്ങൾ പ്രചോദിപ്പിക്കുന്നില്ലെങ്കിൽ അവർ മനപ്പൂർവ്വം ഇഴഞ്ഞ മട്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവർ അങ്ങനെ പ്രവർത്തിച്ച നിങ്ങളുടെ ജീവിതം അവസാനിച്ചു ഇതറിയുക ഈ ഇഴയുന്ന ആളുകൾ നിങ്ങളുടെ സാധ്യമായ എല്ലാ വഴികളിലും ദുസ്സഹമാക്കും ഹലോ നിങ്ങൾ അത്രക്കാരെ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇനി ആകെയുള്ള മാർഗം ഇതാണ് നിങ്ങൾ ഇഴഞ്ഞു പ്രവർത്തിച്ചാൽ ഞാൻ നിങ്ങളെ പുറത്താക്കും നിങ്ങൾ ഇഴഞ്ഞാൽ ഞാൻ പുറത്താക്കും ഇങ്ങനെ ഒരു പരിധിവരെ ചെയ്യുവാൻ സാധിക്കും ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവരിലെ മികച്ചതിനെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല അവർ അങ്ങനെ ഇഴഞ്ഞു പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ പരിധിക്കപ്പുറം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ചുറ്റും അത്ഭുതകരമായി എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എങ്കിലേ നിങ്ങൾ നിങ്ങളിന്നാ പ്രവർത്തികളിൽ മുഴുകുമ്പോഴാണ് നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് ഏറ്റവും മൂല്യവത്തും മഹത്തായതുമാകുന്നത് അല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷത്തെ വിജയകരമായ ജീവിതത്തിന് ശേഷം നിങ്ങൾ സ്വയം ചോദിച്ചേക്കാം ജീവിക്കണോ വേണ്ടയോ എന്ന് നിങ്ങളത് വ്യക്തമാക്കുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങളുടെ നീണ്ട മുഖം അത് വ്യക്തമാക്കും അതെ അത് പ്രകടമാകും അവിടെ ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരിക്കും എൻ്റെ അസ്തിത്വത്തിന്റെ ഉദ്ദേശം എന്താണ് ഒരു ചോദ്യചിഹ്നം ഉടലെടുത്തു ഒരുപക്ഷെ അത് നിങ്ങളുടെ തലയിൽ പ്രവേശിച്ച് വാക്കുകളായി മാറിയിട്ടുണ്ടാവില്ല പക്ഷെ ആളുകളുടെ മുഖത്ത് ചോദ്യചിഹ്നങ്ങളുണ്ട് നിങ്ങളുടെ മുഖം അഞ്ചോ ആറോ വയസ്സുള്ളപ്പോൾ കണ്ടിരുന്നെങ്കിൽ അത് ഇങ്ങനെയാകുമായിരുന്നു ഇപ്പോൾ പതുക്കെ ഇതിനർത്ഥം ചോദ്യം എവിടെയോ ഉയർന്നിരിക്കുന്നു എന്നാണ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലായിരിക്കാം പക്ഷെ ചോദ്യം ഉയർന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഉയർന്നതെന്നാൽ പ്രചോദനമില്ലാതായതുകൊണ്ട് പ്രചോദനം നിങ്ങളുടേത് മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷവും പ്രചോദിപ്പിക്കപ്പെടണം അതിന് അങ്ങേയറ്റത്തെ സമഗ്രത ഇല്ലെങ്കിൽ അത് സംഭവിക്കില്ല നിങ്ങളുടെ സമഗ്രത കേവലം ധാർമ്മികതയും നീതിശാസ്ത്രവും മാത്രമാണെങ്കിൽ ആളുകൾക്ക് നിങ്ങളോട് മുഷിപ്പ് തോന്നും കാരണം ധാർമ്മികതയുടെ നേടലിൽ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ട് അത് ജീവൻ ജീവനെടുക്കലാണ് പക്ഷേ നിങ്ങളുടെ പ്രതിബദ്ധത നിങ്ങളുടെ വ്യക്തിപരമായ ക്ഷേമത്തേക്കാൾ വലുതായതുകൊണ്ടാണ് നിങ്ങൾ സമഗ്രമായിരിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം പ്രചോദിപ്പിക്കപ്പെടുന്നത് ഉൾക്കാഴ്ചയിലേക്ക് വരുമ്പോൾ അതാണ് തന്ത്രപരമായ ഭാഗം ഉൾക്കാഴ്ച അർത്ഥമാക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിൽ കാര്യങ്ങൾ കാണാൻ കഴിയും അതൊരു പ്രധാന കാര്യമാണ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എല്ലാവരും എല്ലാം കാണും പക്ഷെ നിങ്ങൾ അവർക്ക് മുമ്പേ കണ്ടു എന്നതാണ് കാര്യം ഇവ തമ്മിൽ വളരെ അന്തരമുണ്ട് നിങ്ങളൊരു യുദ്ധമുഖത്തായിരുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കുമോ ഇല്ലയോ എന്നത് ഇത് തീരുമാനിക്കും നിങ്ങളൊരു ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾ ശരിക്കും വിജയിച്ചിട്ടുണ്ടോ അതോ വെറുതെ ചെയ്യുകയാണോ എന്ന് അത് തീരുമാനിക്കും നിങ്ങളൊരു ആത്മീയപാതയിലാണെങ്കിൽ അത് യുദ്ധത്തെക്കാൾ മോശമാണ് നിങ്ങൾക്കൊരു തരത്തിലുമുള്ള ഉൾക്കാഴ്ചയില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഉൾക്കാഴ്ചയുള്ള ആരുമില്ലെങ്കിലോ അത് ജീവിതകാലം മുഴുവൻ കഷ്ടതയായിരിക്കും ഉണ്ടാക്കുക നിങ്ങൾക്കൊരു ഉൾക്കാഴ്ചയും ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ചയുള്ള ആരും നിങ്ങളുടെ ചുറ്റുമില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആത്മീയ പ്രക്രിയയിൽ ഉൾപ്പെടുന്നുവെന്ന് മാത്രം ഇപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിലാണ് അതെ അതുകൊണ്ടാണ് അത്തരക്കാർ ലോകത്തിലെ എല്ലായിടത്തും ഏറ്റവും ഗൗരവ പ്രകൃതക്കാർ ആയിരിക്കുന്നത് അതിനാൽ ഉൾക്കാഴ്ച വരണമെങ്കിൽ ഒരു പ്രധാന മാനം ഇതാണ് ഉൾക്കാഴ്ച ഇല്ലാത്തതിൻ്റെ കാരണം ആളുകൾ അവരുടെ യുക്തി മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് യുക്തിയെ ഒരു പ്രധാന മൂല്യമായി കാണുന്ന തരത്തിലുള്ള എല്ലായിടവും കാണുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ദൗർഭാഗ്യകരമായ ഒരു അനന്തര ഫലമാണിത് നിങ്ങളുടെ യുക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ മെക്കാനിക്സ് മനസ്സിലാക്കാൻ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് അതിൽ നൽകിയിട്ടുള്ള ഡേറ്റയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഡേറ്റ എന്നാൽ മെമ്മറി ആരുടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറി മെമ്മറി എന്നാൽ ഇതിനകം സംഭവിച്ച കാര്യങ്ങൾ അതിനാൽ നിങ്ങളുടെ പക്കലുള്ള ഡേറ്റയിൽ നിന്നാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ കൊണ്ടുള്ള ഗുണനവും ഹരണവും നടത്തി കുറച്ച് സമയത്തേക്ക് ഇത് മായാജാലം പോലെ തോന്നിപ്പിക്കാം എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് പുതിയതൊന്നും ഒരിക്കലും സംഭവിക്കില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഡേറ്റയിൽ കുടുങ്ങിയിരിക്കുകയാണ് അതിനാൽ ഉൾക്കാഴ്ച എന്നാൽ നിങ്ങൾ പരിമിതമായ എന്തെങ്കിലുമായി താതാത്മ്യം പ്രാപിക്കാതിരിക്കുക പരിമിതികളുമായുള്ള നിങ്ങളുടെ താതാത്മ്യം പ്രധാനമായും നിങ്ങൾ ശേഖരിക്കുന്ന ഡേറ്റയിൽ നിന്നാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വ്യക്തിപരമായ യോഗ്യതകളുമായി നിങ്ങൾ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു നിങ്ങൾ എന്തുമായി താതാത്മ്യം പ്രാപിച്ചോ നിങ്ങൾ അതായി തീരും നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുമായോ രാജ്യവുമായോ താതാത്മ്യം പ്രാപിച്ചു എന്ന് പറയാം അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളായിത്തീർന്നത് എന്തുമായാണ് സ്വയം തിരിച്ചറിയുന്നത് നിങ്ങൾ അതായിത്തീരുന്നു ആ അർത്ഥത്തിൽ ജീവിതത്തെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങളെ അതേ രീതിയിൽ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ ശ്രദ്ധയെയും ബുദ്ധിയെയും അപേക്ഷിച്ച് ഓർമ്മയ്ക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയും ശ്രദ്ധയും വളരെ പ്രാധാന്യമുള്ളതാണ് നിങ്ങളുടെ ഓർമ്മയേക്കാൾ നിങ്ങൾ നിങ്ങൾക്കിട്ടുണ്ടോ ആൻഡ്രൂ കാർണികയെക്കുറിച്ച് ആൻഡ്രു കാർണഗി അമേരിക്കയിൽ ധാരാളം പണം സമ്പാദിക്കാൻ തുടങ്ങി എന്താണ് അതിനെക്കുറിച്ച് പറയുക ഈ ബസ്സോസ് മസ്ക് തുടങ്ങിയവരുടെ ഒന്നും കാലമായിരുന്നില്ല അത് ആരും ശതകോടികൾ സമ്പാദിച്ചിരുന്നില്ല ആളുകൾ എപ്പോഴും വർദ്ധിച്ചു വരുന്ന രീതിയിൽ പണം സമ്പാദിച്ചു എന്നാൽ ഈ മനുഷ്യൻ വൻ തോതിൽ പണം സമ്പാദിക്കുവാൻ തുടങ്ങി സ്വാഭാവികമായൊരു സംശയമുണ്ടായിരുന്നു അത് എവിടെ നിന്ന് വരുന്നു കാരണം ഇരുപതുകളിലും മുപ്പതുകളിലും അമേരിക്കയിൽ ധാരാളം നിക്ഷേപ തട്ടിപ്പ് പദ്ധതികളുണ്ടായിരുന്നു ഇയാൾ ഇതുപോലെ എന്തോ ചെയ്യുന്നതായി ആളുകൾ കരുതി അങ്ങനെ കാരണകയെക്കുറിച്ച് അന്വേഷിക്കാൻ അമേരിക്കൻ നിയമനിർമ്മാണ സഭയിലെ ചിലർ ചേർന്ന ഒരു സംഘം രൂപീകരിച്ചു ഈ അന്വേഷണ സംഘം കുറച്ചുകാലം നീണ്ടു നിന്നെങ്കിലും അവർ ഒരു തെറ്റും കണ്ടെത്തിയില്ല അവർ അദ്ദേഹത്തെ വിളിപ്പിച്ചു അന്വേഷണത്തിനിടയിൽ അവർ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ എന്തോ കുഴപ്പമുണ്ട് ഈ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത്രയും പണം സമ്പാദിക്കുന്നു ഇവിടെ എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം ഉണ്ടായിരിക്കണം എവിടെയാണത് അവർ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കൂ എനിക്ക് പൂർണമായും ശ്രദ്ധിക്കാൻ കഴിയും ഞാൻ എന്തിലേക്ക് നോക്കിയാലും അഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്കതിന് പറ്റുമോ വിഡിത്തം എന്ത് അഞ്ച് മിനിറ്റ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ അതെന്താണെന്ന് ഞങ്ങളോട് പറയൂ അങ്ങനെ അദ്ദേഹം ഒരു പരീക്ഷണം തയ്യാറാക്കി അഞ്ച് മിനിറ്റ് കുറച്ച് നിമിഷത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അവരുടെ ശ്രദ്ധ എല്ലായിടത്തും ചിതറി അപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് അഞ്ച് മിനിറ്റ് പോലും ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭരിക്കരുത് നിങ്ങൾ ഈ രാജ്യം ഭരിച്ചാൽ ഇതെവിടെയും എത്താൻ പോകുന്നില്ല കാരണം മനുഷ്യ ശ്രദ്ധയ്ക്ക് അസ്തിത്വത്തിൻ്റെ വാതിലുകൾ തുറക്കുവാൻ കഴിയും എന്നാൽ ഓർമ്മയ്ക്ക് ഭൂതകാലത്തെ പുനരുൽപാദിപ്പിക്കാനേ കഴിയൂ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഡേറ്റ 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 വളരെ വലുതായി മാറുകയാണ് എന്നാൽ എന്തായാലും ഈ ഡേറ്റ ആളുകൾ പരാജയപ്പെടും ഒരിക്കൽ കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാപകമാകുന്നതോടെ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തതിനേക്കാൾ കൂടുതൽ ഡേറ്റ എൻ്റെ ഫോണിലുണ്ട് ഹലോ ആണോ അല്ലയോ ഒരു ദിവസം കൊണ്ട് പി നേടാൻ ഇതിന് കഴിയും അതെ ഇതിനകത്ത് മതിയായ വിവരങ്ങളുണ്ട് അതിനാൽ വിവരങ്ങളും ഡേറ്റയും ബുദ്ധിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ബുദ്ധിമൂർച്ച കൂട്ടുന്നത് ശ്രദ്ധ കൊണ്ട് മാത്രമാണ് ചിന്ത കൊണ്ടല്ല ചിന്ത എന്നാൽ ഡേറ്റ റീസൈക്ലിംഗ് എന്നാണ് ഡേറ്റ പൂർണ്ണമായും അപ്രസക്തമാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഒരു തൽസ്ഥിതി നിലനിർത്തണമെങ്കിൽ ഡേറ്റ പ്രധാനമാണ് എന്നാൽ നിങ്ങൾക്കൊരു നേതാവാകണമെങ്കിൽ നേതാവ് എന്നാൽ എപ്പോഴും പുതിയ കാര്യത്തിലേക്ക് ചൂടുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭ്രാന്തനെന്നാണ് പുതിയത് എന്നാൽ എല്ലാ ഇപ്പോഴും അപരിചിതമായ ഭൂപ്രദേശത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അപരിചിതമായ ഭൂപ്രദേശം എന്നാൽ ബോധപൂർവം അപകടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു എന്നാണ് അതിനാൽ നിങ്ങളുടെ ജീവിതം ഒരു സാഹസികതയാണ് സാഹസികത ആയതുകൊണ്ട് എല്ലാവരും നിങ്ങളെ ഉറ്റുനോക്കുന്നു എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ നിങ്ങൾ വീഴുകയാണെങ്കിൽ അത് വളരെ മോശമാണ് അതിനാൽ ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾ യന്ത്രത്തെ നവീകരിക്കുക പ്രവൃത്തിയെ നവീകരിക്കുന്നതിന് മുൻപ്